ഇനി FIR പോകുന്നത് കേരളം വിറങ്ങലിച്ച ഒരു കൂട്ടം കൊലപാതകങ്ങളിലേക്കാണ്. തിരുവനന്തപുരം നെടുമങ്ങാടിനടുത്ത് ആനാട് പങ്കാളിയായ യുവാവിനെ തീ കൊളുത്തിക്കൊന്ന യുവതി ജീവനൊടുക്കി. പ്രദേശവാസികളായ ബിന്ദു, അഭിലാഷ് എന്നിവരാണ് മരിച്ചത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മകളുടെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ചെങ്കിലും കുട്ടി ഓടി രക്ഷപ്പെട്ടു. അമ്മയും വളർത്തച്ഛനും മരിച്ചതോടെ രോഗികളായ മുത്തശ്ശനും മുത്തശ്ശിയുമാണ് 6 വയസ്സുള്ള പെൺകുട്ടിയെ സംരക്ഷിക്കേണ്ടത്. വൈകിട്ട് 4:30 ആനാട് നളന്താ ടവറിൽ ദാരുണമായ സംഭവം നടന്നത്. 6 വയസ്സുള്ള പെൺകുട്ടി കരഞ്ഞു വിളിച്ചത് കേട്ടെത്തിയ അയൽവാസികൾ കണ്ടത് വീടിനകത്ത് നിന്നു കത്തുന്ന അഭിലാഷിനെയും ബിന്ദുവിനെയും. അപ്പുറത്തു നിന്ന് കൊച്ചു ഓടി വന്നിട്ട് ബെല്ലടിച്ച്, കുറേ ബെല്ലടിച്ച്, അപ്പോഴത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് കൊച്ചമ്മച്ചനെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ ആ വീട്ടിൻ്റെ അവിടെ ഡോറിൻ്റെ എൻട്രൻസിൽ ആംഗിള് നിന്ന് കത്തുമായിരുന്നു. പക്ഷേ ചേച്ചി അതിന് മുമ്പേ കത്തുമായിരുന്നു. നാട്ടുകാരും ഫയർഫോഴ്സും എത്തി തീയണയ്ക്കുമ്പോഴേക്കും ഇരുവരും മരിച്ചിരുന്നു. കശുവണ്ടി കമ്പനി തൊഴിലാളിയായ ബിന്ദു വിവാഹമോചിതയാണ്. ബിന്ദുവും അഭിലാഷും കഴിഞ്ഞ 3 വർഷമായി ഒരുമിച്ചാണ് കഴിയുന്നത്. വീട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് അഭിലാഷ് വേറെ വിവാഹം കഴിക്കുമെന്ന ബിന്ദുവിൻ്റെ സംശയത്തെ തുടർന്ന് ഇരുവർക്കുമിടയിൽ വഴക്ക് പതിവായിരുന്നു. ഇന്നലെയാണ് അഭിലാഷ് ഗൾഫിൽ നിന്ന് വന്നത്. ഇവർ ഫോണിലൂടെയും മറ്റും വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവാറായിട്ട് മകൾ പറഞ്ഞ് അറിയുന്നുണ്ട്. ഇപ്പം ഇന്നലെ വന്നപ്പോഴേ വഴക്കാണ്. ഇന്ന് ഉച്ചയോടുകൂടി വഴക്ക് നടക്കുകയായിരുന്നു. വഴക്ക് നടക്കുന്നതിനിടയിൽ ബിന്ദു മണ്ണെണ്ണ എടുത്ത് ശരീരത്തൊഴുകയും അതിനുശേഷം തീ കൊളുത്താൻ ശ്രമിക്കുകയും ചെയ്തു. അമ്മയും വളർത്തച്ഛനും മരിച്ചതോടെ 6 വയസ്സുകാരിയുടെ ഭാവി അനിശ്ചിതത്വത്തിലായി. വളർത്താൻ നമ്മൾ വളർത്തല്ലാതെ മോവല്ലാത്ത അറിയണമെങ്കിൽ ഉണ്ടല്ലോ. ഞങ്ങൾ രണ്ടും വീട്ടിൽ ആരുമില്ല. പോയ വർഷം ഭാര്യയും കാമുകനും ചേർന്ന് കുത്തിക്കൊന്ന അരുൺ ബിന്ദുവിൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകനാണ്. ആ മരണമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് കരകയറും മുമ്പാണ് കുടുംബത്തിൽ മറ്റൊരു ദുരന്തം കൂടിയെത്തിയത്. നെടുമങ്ങാട് DYSP നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.